ബഫർ സോണുമായി ബന്ധപ്പെട്ട ഉപഗ്രഹ സർവേ റിപ്പോർട്ട് വയനാട്ടിലെ ചീരാൽ മേഖലയിലുള്ളവരുടെ ഉറക്കം കെടുത്തുന്നു തങ്ങളുടെ സ്ഥലത്തിന്റെ സർവേ നമ്പറുകൾ ഒന്നും റിപ്പോർട്ടിൽ കാണാനില്ലെന്ന് ജനങ്ങൾ പറയുന്നു ബഫർ സോൺ വിഷയത്തിൽ വയനാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ആശങ്കയുള്ള പഞ്ചായത്തുകളിൽ ഒന്നാണ് നെന്മേനി പഞ്ചായത്ത് പഞ്ചായത്തിലെ പ്രധാന ടൗണായ ചീരാലിൻ്റെ ഏതാണ്ട് മിക്കവാറും ഭാഗങ്ങൾ ബഫർ സോണിൽ ഉൾപ്പെടുന്ന സ്ഥിതിയാണുള്ളത് മാത്രമല്ല ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഉപഗ്രഹ സർവേയിൽ പല സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും കാണാത്ത അവസ്ഥയുണ്ട് ഈ പ്രദേശത്തെ നാട്ടുകാരാണ് നമ്മളോടൊപ്പം ഉള്ളത് ഈ ബഫർ കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു ആശങ്കയുണ്ട് ഉപഗ്രഹ സർവേയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ജനവാസ കേന്ദ്രങ്ങളാണ് എന്നറിയിക്കാൻ വേണ്ടി നടത്തിയൊരു സർവേയാണ് പക്ഷേ അത് കൂടുമേൽ കുരുപോലെ ഇപ്പോൾ നേരത്തെ ഇരിഞ്ഞു വരുന്നൊരു അവസ്ഥയാണുള്ളത് ആളുകളൊന്നും ഇവിടെ താമസമില്ല എന്ന് നമുക്ക് ആ ഒരു സർവേ റിപ്പോർട്ട് കാണുമ്പോൾ അങ്ങനെ തോന്നുക പക്ഷേ ഒരു അവ്യക്തത അതിലുണ്ട് ആ സർവേക്കകത്ത് അതിലെ സർവേ നമ്പറുകൾ പരിശോധിക്കുമ്പോൾ നിലവിലുള്ള എൻ്റെ വീട് ആ തൊട്ടടുത്ത പ്രദേശത്താണ് അപ്പോൾ നിർബന്ധമായിട്ടും എൻ്റെ വീട് അതിനകത്ത് ഉൾപ്പെടേണ്ടതാണ് പക്ഷേ അതിൽ വന്നിട്ടില്ല അപ്പോൾ പരിശോധിക്കുമ്പം ഏത് സർവേ നമ്പറാണ് അതിൽ വന്നതെന്ന് പോലും വില്ലേജ് ഓഫീസർക്ക് പോലും ഒരു കൃത്യതയില്ല എന്ന് പറഞ്ഞാൽ നിലവിൽ ഞങ്ങൾ നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന സർവേ നമ്പർ അല്ല ഈ മാപ്പിൽ വന്നിട്ടുള്ള സർവേ നമ്പർ വനത്തിൽ നിന്ന് ഒരു തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ സർവേ നമ്പറുകളൊന്നുമില്ല ഇന്ന് ഞാൻ പരിശോധിച്ചു നോക്കി തികച്ചും അശാസ്ത്രീയമായ ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ഫീൽഡ് സർവേ നടത്തിക്കൊണ്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റിക്കൊണ്ട് അവരുടെ ജീവന സ്വത്തിന് സംരക്ഷണം ഏർപ്പെടുത്തുമെന്നാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് സാധാരണഗതിയിൽ ഈ സാധനം ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ഡൗൺലോഡ് ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഈ ഫോട്ടോ അടയ്ക്കെടുക്കാനായിട്ട് ഇത് വലിയ ഒരു ബുദ്ധിമുട്ട് സാധാരണക്കാരനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല പല വ്യക്തികളും സ്വന്തം വീട്ടിൽ നിന്ന് ക്യാമറ വെച്ചിട്ട് സ്റ്റുഡിയോക്കാരെ വിളിച്ച് ഫോട്ടോ എടുക്കുന്നു ഫോട്ടോ എടുത്തിട്ട് കമ്പ്യൂട്ടർ സെൻ്റായിരുന്നു അവർക്കും ഇത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടോ ഭരണകൂടം ഇതിനകത്ത് ഇടപെടുകയും ഇതിന് കോടതി സുപ്രീംകോടതിയിൽ നിന്ന് സമയം വാങ്ങിക്കൊണ്ട് ഇതിന് സബ്മിറ്റ് ചെയ്യാനുള്ള വീണ്ടും പരാതികൾ സബ്മിറ്റ് ചെയ്യാനുള്ള സമയവും കൂടെ നിർബന്ധമായിട്ടും അനുവദിക്കണം ഇപ്പം ആളുകൾ കൂടുതലായിട്ട് ഇതിന് പരാതിപ്പെടാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണ് ഇത് സാധാരണക്കാരന് ഇത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഒരു സ്റ്റുഡിയോക്കാരനെ വിളിച്ച് ഫോട്ടോ എടുത്ത് ഇത് സമർപ്പിക്കുക അതേപോലെ ഇത് കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയി ഇത് ചെയ്യുക എന്തിനു വേണ്ടി എല്ലാ റെക്കോർഡും സർക്കാരിൻ്റെ വശമുണ്ട് നികുതി അടച്ച പേപ്പറടക്കം എല്ലാവരും ഉള്ള ആളുകളാണ് പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ടില്ലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നുവെന്ന് അറിയില്ല ഈ ഉപഗ്രഹ സർവേയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ തന്നെയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത് പലരുടെയും വീടുൾപ്പെടെ സർവേ നമ്പർ പോലും അതിൽ കാണാനില്ല മാത്രമല്ല ഈ പരാതി നൽകാനുള്ള സംവിധാനം സാധാരണക്കാരന് അപ്രാപ്യമാണെന്നും ആളുകൾ പറയുന്നു ഈ റിപ്പോർട്ട് പിൻവലിക്കുക പരാതി നൽകാനുള്ള സമയം നീട്ടി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ തന്നെയാണ് ചീരാലിലുള്ള ആളുകൾ ഉന്നയിക്കുന്നത് വലിയ ആശങ്കയിലാണ് ഈ പ്രദേശത്തെ ജനങ്ങളും ഷമീർ മജ്ജിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്